सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दाम् वन्दे गुरुपरम्परा അഖില ഭാരതീയ സന്തസമിതി സംഘടിപ്പിക്കുന്ന ദക്ഷിണ ഭാരതീ സന്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ പിന്നെ സംഘാടകരെ വിശിഷ്യ ശ്രീ ശക്തി ശക്തിശാന്താനന്ദ സ്വാമികളെ പ്രണമിക്കുന്നു അദ്ദേഹം ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നു അത് നമ്മുടെ എല്ലാവരുടെയും കടമ മാത്രമാണ് എല്ലാവരും നിർവഹിക്കേണ്ടതുപോലെ ഞാൻ നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ ആദരവ് ബഹുമാനത്തോടുകൂടി തന്നെ ഏറ്റുവാങ്ങുന്നതോടൊപ്പം ഇതുകൂടെ പറയേണ്ടതുണ്ട് ഇവിടെ ധാരാളം ആചാര്യന്മാർ സന്യാസിമാർ മഠാധിപതി മൊക്കെ വന്നിട്ടുണ്ട് അവർക്കെല്ലാം വന്ദനം ഈ ചടങ്ങിൻ്റെ തന്നെ ഈ സെഷൻ്റെ അത്യക്ഷനായിരിക്കുന്ന ശ്രീ ഡോക്ടർ ധർമാനന്ദജി അതുപോലെ ആചാര്യ കമൽനായൻജി ജയൻ സ്വാമിജി സ്വാമി ചൈതന്യാനന്ദ സ്വാമി വെള്ളിമല്ലാശ്രമം പ്രഭാകരാനന്ദ സ്വാമി ശ്രീ ശക്തിശാന്താനന്ദ മഹർഷി അങ്ങനെ വേദിയിലും സംസ്കരിക്കുന്ന എല്ലാ മഹാത്മാക്കൾക്കും അശ്വവിദ്യ സമാജത്തിൻ്റെ വിനീത പ്രണാമം ഇവിടെ തന്നിരിക്കുന്ന വിഷയം ധർമാനന്ദജി സൂചിപ്പിച്ചതുപോലെ ധർമാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ വളരെ ആഴത്തിലുള്ളതാണ് വൈപുല്യമുള്ളതാണ് പതിനഞ്ച് മിനിട്ടാണ് എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് അത് പരിപാടികളെ തിരക്കൊണ്ടാണെന്ന് അറിയാം പക്ഷേ ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം പറയാൻ പറ്റില്ലെങ്കിലും ചെറിയ സൂചന മാത്രം പറയാം അദ്ദേഹം തന്നെ ധർമാനന്ദ സ്വാമിജി സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു ഹിന്ദു സമൂഹം നേരിടുന്ന പല രംഗത്തുള്ള പ്രശ്നങ്ങൾ ആധ്യാത്മിക രംഗത്ത് ദാർശനിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ മാധ്യമ മേഖലയിൽ അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതെല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൊല്യൂഷനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കും സംസാരിച്ചു കാരണം നമുക്ക് സൊല്യൂഷനാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ സനാതനധർമ്മം ഒരു പ്രശ്നപരിഹാര ശാസ്ത്രം കൂടിയാണ് സനാതനധർമ്മത്തിൻ്റെ യൂട്ടിലിറ്റി എന്താണെന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും എന്താണ് ഇതിൻ്റെ പ്രയോജനം ആധുനിക കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രസക്തി പ്രയോജനം എന്താണ് അതിന് അശ്വദ്യാസമാജം വളരെ വിശദമായി തന്നെ വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഒന്നാമത്തെ പ്രാധാന്യം പ്രസക്തി പ്രയോജനം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന സ്വാസ്ഥ്യം എന്ന അപൂർവസിദ്ധി മനുഷ്യന് കൈവരും എന്നുള്ളതാണ് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ സ്വസ്ഥി പൂർണ പൂർണ്ണാരോഗ്യം സൗഖ്യം സമാധാനം ശാന്തി സുരക്ഷ എല്ലാം അടങ്ങുന്ന ഈശ്വരീയ വരദാനത്തെയാണ് നാം സ്വാസ്ഥ്യം എന്ന് പറയുന്നത് രണ്ടാമത്തത് നമ്മുടെ കഴിവുകളുടെ അറിവുകളുടെ ഗുണങ്ങളുടെ ശക്തികളുടെ വികസനം അഥവാ സമഗ്ര വ്യക്തിവികാസം ശാരീരികം പ്രാണപരം മാനസികം ബൗദ്ധികം അധ്യാത്മികം സാമാജികം അതിലെല്ലാ തലങ്ങളും വരും അതുപോലെ തന്നെ പരിപൂർണ ജീവിതവിജയം ശ്രേയസും പ്രേയസും നേടുക എന്നുള്ളത് പുരുഷാർത്ഥപ്രാപ്തി എന്ന് പറയാം സനാധർമ്മത്തിന് ലക്ഷ്യമാണ് മറ്റൊരു പ്രയോജനം വ്യക്തിക്കുന്നത് പോലെ സമാജത്തിനും കുടുംബം സമൂഹം രാഷ്ട്രം ലോകം ഇവയ്ക്കെല്ലാം ഏറ്റവും അധികം നന്മ ചെയ്ത് ഈ ലോകത്തെ തന്നെ ശ്രേഷ്ഠമാക്കുക കെണ്ണന്തു വിശ്വമാര്യം സപ്തയുഗം സ്ഥാപിക്കുക മാനവനെ മാധവനാക്കുക ഭൂമിയെ സ്വർഗമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതോടൊപ്പം മറ്റൊരു പ്രയോജനം സനാതനം നൽകുന്നത് വ്യക്തി നേരിടുന്ന സമാജത്തെ ബാധിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളുടെയും സമൂല പരിഹാരം എന്നാണ് സമൂല പരിഹാരം എന്ന് പറഞ്ഞാൽ കാരണം കണ്ടെത്തിയുള്ള പരിഹാരം സമൂലം കാരണം കണ്ടെത്താതെയുള്ള ഏത് പരിഹാര ശ്രമങ്ങളും പ്രശ്നത്തെ നീട്ടിവയ്ക്കുകയോ മറയ്ക്കുകയോ മാത്രമാണ് ഇന്നത്തേക്ക് അനുഭവിക്കേണ്ടത് നാളത്തേക്ക് മാറ്റി വയ്ക്കുക മാത്രമാണ് അപ്പോൾ പ്രശ്നപരിഹാരം കണ്ടെത്തിയുള്ള ശ്രമങ്ങൾ മാത്രമേ യഥാർത്ഥ പ്രശ്നപരിഹാര നടപടികളാകുന്നുള്ളൂ ഇത് സനാധർമ്മത്തിൻ്റെ വലിയ സംഭാവനയാണ് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും മൂന്ന് തലങ്ങളിലേക്ക് ഒതുക്കിക്കൊണ്ട് അധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികം എന്ന മൂന്ന് തലത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് അതിനെല്ലാം പരിഹാരം കാണാനുള്ള ഹ്രസ്വകാല നടപടിയും ദീർഘകാല പദ്ധതിയും ആവിഷ്കരിക്കാൻ സനാതനം നമ്മൾ പഠിപ്പിക്കുന്നു അധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഥവാ ആഭ്യന്തര പ്രശ്നങ്ങൾ ആധി ഭൗതികം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളുടെ മേഖലയിൽ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആധി ദൈവികം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രതിഭാസങ്ങളെ കൊണ്ട് അലൗകിക ശക്തികൾ അതീന്ദ്രിയ പ്രതിഭാസങ്ങൾ നിഗൂഢ ശക്തികൾ എന്നിവയെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ മൂന്ന് പ്രശ്നങ്ങൾക്കും സമൂല പരിഹാരം കാണുവാൻ പറ്റുന്ന രീതിയിൽ സനാതനധർമ്മം നിരവധി ഗുരുക്കന്മാരുടെ നമുക്ക് ഉൾക്കാഴ്ച തന്നിട്ടുണ്ട് അത് കാലോചിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ആവശ്യം അയ്യായിരം വർഷം മുമ്പ് അർജുനൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള സംശയം പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം പതിനായിരക്കരക്ക് വർഷം മുമ്പ് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതോടൊപ്പം തന്നെ ഇത്ത ഇന്നത്തെ ബ്രെയിൻ വാഷിയപ്പെട്ട സമൂഹത്തിലെ ഓരോ പ്രതിനിധിയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാനും നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആൾക്കാർ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും അതിന് മുൻനിര പ്രവർത്തകനാകാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിന് സനാതസമ്മത്തെക്കുറിച്ചുള്ള ശരിയായ പഠനം മാത്രമല്ല മത താരതമ്യം എന്നുള്ള വിഷയം കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ ആചാര്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചട്ടമ്പിസ്വാമികൾ ഛേദനം എഴുതിയത് ക്രിസ്തുമതത്തെക്കുറിച്ച് അധികാരികമായി പഠിച്ചിട്ട് തന്നെയാണ് അന്ന് ലഭ്യമായ സ്രോതസ്സുകളെല്ലാം പഠിച്ചിട്ട് തന്നെ അദ്ദേഹം വളരെ ഫലപ്രദമായി ചെയ്തു ഒരു വലിയ മുന്നേറ്റങ്ങളെ വരെ തടഞ്ഞു നിർത്താൻ മതപരിവർത്തന ശ്രമങ്ങളെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഹിന്ദു ധർമ്മത്തെ എല്ലാ തലത്തിലും ബാധിക്കുന്ന ഹിന്ദു ജനതയെ ഹിന്ദു സംസ്കൃതിയെ ഈ രാഷ്ട്രത്തെ ധർമ്മത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ചർവാകം പോലെയുള്ള ദർശനങ്ങൾ വരെ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യ കൃതികളിലൂടെയാണ് പൂർവപക്ഷം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സമാഹരിച്ചാണ് അന്ന് അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് ഹിന്ദുധർമ്മത്തിന് വലിയ വളരെ വലിയ നവോത്ഥാനം എന്നുണ്ടായത് ദയാനന്ദ സ്വാമികൾ സ്വാമി വിവേകാനന്ദ നിരവധി മഹാത്മാക്കൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു പുതിയ കാര്യമല്ലത് പണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് പല സിദ്ധന്മാർ തമിഴ്നാട്ടിലെ ശൈവസിദ്ധന്മാരും വൈഷ്ണവസിദ്ധന്മാരൊക്കെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ മതപരിവർത്തനത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങളെ നന്ദിപൂർവ്വം നമ്മൾ ഓർക്കണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ആശ്രമങ്ങളിലെ പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ കമ്പാരറ്റീവ് എന്നുള്ള വിഷയം കൂടി പഠിപ്പിക്കണമെന്നാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ മാത്രമല്ല മുതിർന്നവരെ പോലും പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മതം മാറ്റിക്കൊണ്ടുപോയി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് തന്നെ തയ്യാറാവുന്ന ശക്തികൾ സജീവമാണ് അടുത്തിട്ട് വരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട തലമുറയാണ് നമ്മളത് അപ്പോൾ പല മഠങ്ങളിലേക്കും സന്യാസിമാരിലേക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന മാതാപിതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും കാരണം ഒരാൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും കൊണ്ടുപോകാൻ ഇടങ്ങളുണ്ട് ഒരാൾക്ക് ഡീ അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉദാഹരണത്തിൽ അഡിക്ഷൻ പ്രശ്നങ്ങൾ മദ്യം മയക്കുമരുന്ന് പോലുള്ള അഡിക്ഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഡീ അഡിക്ഷൻ കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ നരകത്തിൻ്റെ പേരിലൊക്കെ ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് അന്യനെ ശത്രുവായി കാണുന്ന നമ്മുടെ സംസ്കൃതിയിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കുന്ന ഈ രാഷ്ട്രത്തെ തന്നെ ശത്രുവായി കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് രീതികളെ നമ്മൾ കരുതിയിരിക്കണം അത് വെറും മതപരമായ പ്രശ്നം മാത്രമല്ല സംസ്കൃതിക്കെതിരെ നമ്മുടെ ജനതയ്ക്കെതിരെ നമ്മുടെ രാഷ്ട്രത്തിനെതിരെ ലോകത്തിനെതിരെയുള്ള തുറന്ന യുദ്ധമാണ് അതിൽ പെട്ടുപോകുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാൻ ആശ്രമങ്ങൾക്ക് കഴിയണമെങ്കിൽ വേദവും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളുമൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ കമ്പാരിറ്റീവ് റിലീജിയൻ കോഴ്സ് നിർബന്ധമായി നമ്മൾ നടപ്പാക്കണമെന്നാണ് ഒരു ഒരപേക്ഷയുള്ളത് കാരണം ഓരോ ദിവസവും ആശ്രവിദ്യ സമാജത്തിലേക്ക് വിളിക്കുന്ന വരുന്ന രക്ഷിതാക്കളുടെ കരച്ചിൽ നേരിട്ട് കാണുന്നവരാണ് നമ്മൾ എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തിടയ്ക്കൊരു യു എസ് എയിൽ താമസമാക്കിയ ഒരു കന്നട കർണാടകക്കാരനായ ഒരാൾ വന്നു പതിനേഴ് വയസ്സുള്ള മകൻ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവൻ ഇൻ്റർനെറ്റിലൂടെ അയ്യായിരം മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് പഠിച്ചിരിക്കുന്നു ഇസ്ലാമിൻ്റെ പലവിധ സോഴ്സുകളിൽ നിന്നും തനി മുസ്ലിം വർഗീയവാദിയായി മാറിയിരിക്കുന്നു അവൻ അച്ഛനോട് പറയുന്ന വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കാഫറുകളെ നിങ്ങളെല്ലാം നരകത്തിൽ പോകും എന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ ചീത്ത അവൻ എന്നാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ ഇപ്പോഴും ഹിന്ദുവാണ് അവൻ പറയുകയാണ് പാകിസ്ഥാൻ എന്നാണ് ഈ ഭാരതം കീഴടക്കുന്നത് താലിബാൻ എന്തുകൊണ്ട് ഭാരതത്തിലേക്ക് വന്ന് കാപ്പറുകളെ കൊല്ലുന്നില്ല ബംഗ്ലാദേശിൽ അവസ അവശേഷിക്കുന്ന ഹിന്ദുക്കളെ എന്തുകൊണ്ട് അവിടെ നശിപ്പിക്കുന്നില്ല പാകിസ്ഥാനിൽ എന്തിനാണ് ഇനി മച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെ എന്ന് ഹിന്ദു നാമധാരിയായി ചോദിക്കുന്നു പതിനേഴ് വയസ്സേ ഉള്ളൂ ഈ ജൂണിൽ ആദ്യവാരം കൊണ്ടുവരാനിരിക്കുകയാണ് അവിടെ ഇത് ഭാരതത്തിൽ മാത്രമല്ല എവിടെ പോയ ഹിന്ദുക്കൾക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് കാരണം നമ്മൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്നില്ല നല്ല വ്യവസ്ഥയില്ല അത് പഠിപ്പിക്കാൻ അധ്യാപകരില്ല സിലബസ് ഇല്ല അവരെ പരിശീലിപ്പിക്കാൻ കേന്ദ്രങ്ങളില്ല ക്ഷേത്രങ്ങളില്ല സ്കൂളുകൾ പോലും മതേതരത്വ ഭീഷണി മൂലം പഠിപ്പിക്കുന്നില്ല അച്ഛനന്മാർക്കറിയില്ല പിന്നെ എവിടെ നിന്ന് പഠിക്കൂർ എങ്ങനെ വളർത്താമെന്ന് പഠിപ്പിക്കുന്ന ഡോ കെയർ കോഴ്സുകളുണ്ട് പട്ടിയ പോലീസ് നായെ പോലെ പരിശീലിപ്പിക്കുന്ന ഡോക്ട്രെയിനിങ് അക്കാദമികളുണ്ട് പക്ഷേ ശ്രീപരമേശ്വരൻ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ആശഗുരുപരമ്പരകളിലൂടെ മാനവരാശിക്ക് നൽകിയ സനാതനധർമ്മത്തെ ചുറ്റിയോട് പഠിപ്പിക്കാൻ പറ്റിയ സിസ്റ്റം ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ നമ്മുടെ ചരിത്രം സാംസ്കാരിക ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം നവോത്ഥാന ചരിത്രം ഇത് മൂന്നും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാടിൻ്റെയും പ്രത്യേകം പഠിപ്പിക്കണം നവോത്ഥാന ചരിത്രം പഠിപ്പിക്കാതിരുന്നാൽ നമ്മളെ ജാതി പറഞ്ഞ് ഇപ്പോഴും തമ്പരടിക്കുന്ന ശക്തികൾ സജീവമാണെന്ന് ഓർക്കണം നമ്മളെ ജാതി പറഞ്ഞ് സവർണ ആവർണ്ണ വ്യത്യാസം പറഞ്ഞ് ഇപ്പോഴും നമ്മളെ ഭിന്നിപ്പിക്കും സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വീരന്മാരാരാണെന്നും കപട മുഖങ്ങൾ ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയുക സാംസ്കാരിക ചരിത്രം പഠിക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ മഹിമ ലോകത്തിന് ഭാരതം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് സനാതനധർമ്മത്തോടൊപ്പം തന്നെ ഇതര മത പരിചയം ഇതര മതപഠനം ഭാരതത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനങ്ങളുടെയും നവോത്ഥാന ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം സാംസ്കാരിക ചരിത്രം സമകാലീന പ്രശ്നങ്ങൾ അവയുടെ പരിഹാരങ്ങളിലൂടെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ നിർബന്ധമായി വേണം കാരണം പുതിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ പോരാട്ടം ആയുധങ്ങൾ തമ്മിലല്ല ബ്രെയിൻ വാഷിങ്ങാണ് ആശയ തലത്തിലാണ് ബൗദ്ധിക രീതിയിലാണ് ഇപ്പോൾ പതിനേഴ് വയസ്സുകാരനായ ഒരു ഹിന്ദു നാമധാരിയായ ഒരു യുവാവിനെ അമേരിക്ക പോലുള്ള പരിഷ്കൃതമായ സമൂഹത്തിൽ നിന്ന് അടർത്തിയെടുത്തി ജിഹാദിയാക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സജീവമാണ് അവൻ്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവന് കൂട്ടുകാരില്ല ഇപ്പോൾ പലരും കേരളത്തിൽ നിന്ന് കൂട്ടുകാർ വഴിയൊക്കെയാണ് അത് മാറിപ്പോകുന്നത് അവന് കൂട്ടുകാരല്ല ഇൻ്റർനെറ്റാണ് അവന് സഹായിക്കുന്നത് ഇൻ്റർനെറ്റിലൂടെ പോലും അതം മാറ്റുന്നു അപ്പോൾ നമ്മൾ സർവ്വമേഖലയിലും ഈ കോഴ്സിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ കാലഘട്ടം വരാതെ നമുക്കൊരു മോചനമില്ല ധാരാളം കാര്യങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സമയപരിമിതി മൂലം ഞാൻ വായിക്കുക മാത്രമേ ഉള്ളൂ പരിഹാരത്തിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അപേക്ഷ കാരണം ഏത് പ്രശ്നമാണെങ്കിലതിനു കാരണമൊരു കാരണം ഉണ്ടാവും കാരണം ഇന്ന് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന സമൂഹത്തൊന്നും ആലോചിച്ച് നോക്കൂ നാനൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് നമ്മളുടെ പാകം ആയിരുന്നു നമ്മുടെ സഹോദരന്മാർ സഹോദരിമാരായിരുന്നു ഇവർ വേറൊരു മതത്തിലേക്ക് അത് വൈദേശിക മതത്തിലേക്ക് മാറുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ശക്തി അവർ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും കണ്ടെത്തണം നമ്മുടെ വിജയ നമ്മുടെ പരാജയ കാരണവും അവരുടെ വിജയ രഹസ്യവും മനസ്സിലാക്കണം അതനുസരിച്ചുള്ള കാലോചിതമായ നടപടികൾ കൈക്കൊള്ളണം അതാണ് ചെയ്യേണ്ടത് അതിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ നിരവധിയുണ്ട് അതൊന്ന് ബൗദ്ധിക തലത്തിലുള്ളതാണ് ആശയമലിനീകരണങ്ങൾ ഉണ്ടായ വിഷയമാണ് ആശയമലിനീകരണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു പദാർത്ഥം അതിന് വിരുദ്ധമായ ആശയത്തോടുന്ന സാമ്യമായ സാമ്യമുള്ള പദാർത്ഥത്തോട് ചേരുമ്പോൾ വരുന്നൊരു കാര്യമാണ് മലിനീകരണം എന്ന് പറയുന്നത് അത് ഒരുപോലുള്ള ആശയങ്ങൾ തമ്മിൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് നമ്മുടെ പഠിപ്പിക്കപ്പെടുന്ന സദാചാര നിയമങ്ങൾ പോലെ ഇങ്ങനെ മലിനപ്പെട്ടതാണ് സത്യം അഹിംസ അസ്ഥയം അപരിഗ്രഹം ബ്രഹ്മചര്യം തുടങ്ങിയ സദാചാര നിയമങ്ങൾ എന്നും പ്രസക്തമായ ആചാരങ്ങൾ തന്നെ ഇങ്ങനെ മലിനപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ദുരന്തമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടം സംഭവിച്ചത് അഹിംസ എന്ന് പറയുന്നത് നമുക്കറിയാം അഹിംസ ധർമ്മ ധർമ്മഹിംസ തഥൈവജ എന്ന രീതിയിലാണ് സനാതർമ്മം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ബൗദ്ധ ജൈന സമ്പ്രദായത്തിൽ അത് കേവലമാണ് അബ്സല്യൂട്ടാണ് പക്ഷേ സമാജധർമ്മം പാലിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ധർമ്മഹിംസ ചെയ്യേണ്ടി വരും അത് മനസ്സിലാക്കാതെ പേര് സനാ ഹിന്ദുക്കൾ പറഞ്ഞതും ഹിന്ദുധർമ്മം പറഞ്ഞതും അഹിംസ എന്നാണ് ബൗദ്ധന്മാർ പറഞ്ഞു അഹിംസ തന്നെയാണ് ജൈനന്മാർ പറഞ്ഞു അഹിംസ തന്നെയാണ് പക്ഷെ ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ ആശയ മലിനീകരണം സംഭവിച്ചതുകൊണ്ടുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതെല്ലാ മേഖലയിൽ എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാചാരം അനാചാരം ദുരാചാരം സദാചാരം എന്നതുപോലെ അത്യാചാരം എന്ന് പറയുന്ന കാര്യമുണ്ട് വിനായക ദാമോദര സവർക്കർജി അതിനെ വിളിച്ചത് സദ്ഗുണ വൈകൃതി എന്നാണ് സവികൃതമെന്നാണ് അത്യാചാരം അതിരുകടക്കുന്ന ആചാരഭ്രാന്ത് അതും നമുക്ക് നമ്മളെ ബാധിച്ച ആശയപരമായ ദോഷങ്ങളാണെന്ന് കുറേയേറെ ഉണ്ട് പറയാനായിട്ട് അതുപോലെ മോക്ഷത്തെപ്പോലും സ്വാർത്ഥവൽക്കരിക്കുന്ന രീതിയുണ്ട് തൻ തൻ്റെ കാര്യം മാത്രം എന്ന ചിന്താഗതി ഉള്ള ലൗകികരെക്കാൾ കഷ്ടമായിട്ട് തൻ്റെ ഉപാസന മാർഗം തൻ്റെ കൾട്ട് തൻ്റെ ആശ്രമം എന്ന് മാത്രം കരുതിക്കൊണ്ട് സ്വാർത്ഥരായിരിക്കുന്ന നിരവധി ആൾക്കാർ സാധകന്മാരുടെ സന്യാസിമാരുടെ ഇടയിലും അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ ഗൃഹസ്ഥന്മാർ ചെയ്യാറുണ്ട് കുറച്ചുകൂടി സ്വാർത്ഥരാഹിത്യം ഇട്ട് സമൂഹം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ടെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് ഇതൊരു പ്രശ്നമാണ് അതുപോലെ സ്പിരിച്വൽ ഇൻ്റൈജേഷൻ ദഹിക്കാത്ത ആശയങ്ങൾക്ക് അർജുനൻ സംഭവിച്ചതുപോലെ ദഹിക്കാത്ത ആശയങ്ങൾ നല്ല ആശയങ്ങൾ തന്നെയാണ് പക്ഷേ അത് പ്രസക്തമല്ലാതെ എല്ലാം കൂടിക്കരണതുമുള്ള പ്രശ്നങ്ങൾ പിന്നെ തെറ്റായ ദൈവസങ്കല്പങ്ങൾ നമ്മൾ ഈ സെമിറ്റിക് മതങ്ങളുമായി കൂടിക്കരഞ്ഞതുകൊണ്ട് തെറ്റായ ചില ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒന്നാമതത് ഗോഡ് ഫിയറിങ് ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഈശ്വരൻ അഭയപ്രദനാണ് അഭയം നൽകുന്നവനാണ് ഭയം നീക്കുന്നവനാണ് പക്ഷേ സിബിറ്റിംഗ് മതശക്തികൾ എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഗോഡിന് ഈശ്വരനെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് അതൊക്കെ കുറേ നാൾ അവരുമായിട്ട് ഇടകലടന്ന് ജീവിച്ചതിന് ഫലമായിട്ട് ഇവിടങ്ങളിലുള്ള ചില വ്യാജ ജ്യോതിഷികളൊക്കെ ദൈവം ഭയപ്പെടാൻ വേണ്ടി ജനങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ജനങ്ങളുടെ മേഖല അങ്ങനെ ആയിട്ടുണ്ട് കാരണം നം യഥാർത്ഥത്തിൽ സനാതനമ പഠിച്ച മഹാന്മാരെക്കാൾ കൂടുതൽ സാമാന്യ ജനങ്ങൾ പോകുന്ന ഇവരുടെയൊക്കെ എടുക്കലാണ് ജ്യോതിഷികളുടെ എടുക്കലും അതുപോലെ പൂജാരിമാരുടെ എടുക്കലും ഒക്കെയാണ് വാസ്തുവിദക്കന്മാരുടെ എടുക്കലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് വേദവാക്യം എന്ന രീതിയിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഇതായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ മേഖലയെ നന്നാക്കേണ്ടത് വലിയ ആവശ്യമാണ് ഈ വ്യാജ പുരോഹിതന്മാരെ കപട ജ്യോതിഷികളെയൊക്കെ ശരിയപ്പെടുത്തുന്ന വലിയ കാര്യമാണ് കൊല്ലുകാലിൽ ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ അവർക്ക് സനാതർമത്തെക്കുറിച്ചും ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊരു പഠനം അവരുടെ കോഴ്സ് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ സ്തുതി ആരാധന പ്രശംസ ഇവയിൽ പ്രീതനായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കും ദൈവസങ്കല്പം അത് നമ്മുടെ സനാതർമ്മ വിരുദ്ധമാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളുടെ നമ്മളൊരു ഇപ്പോൾ സന്യാസിന്മാരായത് കൊണ്ട് പറയാൻ കഴിയില്ല വേറെ സാധാരണ ഗ്രഹസ്ഥന്മാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കുറേ മക്കൾ ആ മക്കൾ കുറച്ച് പേര് എപ്പോഴും അച്ഛ അമ്മ എന്നും പറഞ്ഞ അമ്മ അച്ഛനും അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ചില ആൾക്കാരൊന്നും ചെയ്യുന്നില്ല അവരുടെ കടമ ചെയ്യുന്നു ഈ സ്തുതിയിൽ സ്തുതിയിൽ മയങ്ങി തന്നെ സ്തുതിക്കുന്നവർക്കെല്ലാം എല്ലാം ആരി കൊടുക്കുകയും സ്തുതിക്കാത്തവരെ നരകത്തിലിട്ട് വറക്കുകയും ചെയ്യുന്ന ദൈവം ഒന്ന് ആലോചിച്ച് നോക്കൂ അതൊക്കെ ഈ സെമിറ്റിക് ശക്തികളിന്ന് നമ്മൾ ചെയ്തതാണ് നമ്മൾ വഴിപാട് കൊടുത്തില്ലെങ്കിൽ ബലികൊടുത്തില്ലെങ്കിൽ ചടങ്ങ് ചെന്നില്ലെങ്കിൽ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഗോപിക്കുന്ന ദൈവസങ്കല്പങ്ങൾ ഇവരെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ കുറേ സ്വാധീനങ്ങൾ നമുക്കുണ്ട് അതുപോലെ തലയിലെഴുത്ത് ദൈവം ഈ പ്രപഞ്ചവും മനുഷ്യന് ജീവികളെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൻ്റെ എഴുതുന്നു എന്നുള്ള സങ്കല്പം പല ആൾക്കാരുടെ ഇടയിലുണ്ട് ശിരോലിഖിതം എന്ന് പറഞ്ഞാൽ അതിന് സംസ്കൃതമാക്കിയിട്ടുണ്ട് പക്ഷെ അത് വിരുദ്ധമാണ് അത് ഇസ്ലാമിൻ്റെ സംഭാവനയാണ് ഇസ്ലാമാണങ്ങനെ പറഞ്ഞത് ഒരു കുട്ടിക്ക് നാല് മാസം പ്രായമാകുമ്പോൾ വയറ്റിൽ കിടക്കുമ്പോൾ വന്ന് ഒരു മലക്ക് ഒരു കൈയിൽ എഴുത്താണിയും മറ്റൊരു കൈ ജീവനുമായി വന്ന് ജീവനൂതി തലയിൽ എഴുതുന്നു ജീവനും അപ്പോഴാണ് വന്നെന്നാണ് പറയുന്നത് നാല് മാസാകുമ്പോൾ ഈ സങ്കല്പം നമ്മളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സാമാന്യം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് കാണും എൻ്റെ തലയിലെ കട്ടാമ്പാര വെച്ചാണ് ദൈവം എഴുതിയത് അപ്പുറത്തെ അമ്മമ്മയുടെ തലയിൽ സ്വർണ്ണ സൂചി വെച്ച് എഴുതിയതെന്നൊക്കെ പറയും അപ്പോൾ തെറ്റായ ദൈവസങ്കല്പങ്ങൾ അതുപോലെ തന്നെ സ്വർഗനരകങ്ങൾ നമ്മൾ പിന്നീടുണ്ടായ പുരാണങ്ങളിൽ ഇത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവരുടെ സ്വാധീന ഫലം വാങ്ങിയിട്ട് രൗരവം പോലെ ഇവരുടെ പുരാണത്തൊക്കെ വായിച്ചറിയാം ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ജീവിക്കാനായിട്ട് പത്തൊമ്പതോ അറുപതോ വർഷം ചെന്നിട്ട് ആ ജീവിച്ചതിൻ്റെ പേരിൽ കോടാനുകോടി വർഷമിട്ട് നരകത്തിലിട്ട് വറക്കുന്ന ദൈവത്തെ വിശ്വസിക്കരുത് അത് സനാതന വിരുദ്ധമാണ് പക്ഷേ നമ്മുടെ ആൾക്കാരൊക്കെ ഇതൊക്കെ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി പുരാണങ്ങളിലെ നരകസങ്കല്പം കുറച്ചുകൂടി അവരെക്കാളും ശ്രേഷ്ഠാണ് കേട്ടോ സെമിറ്റിക് മതക്കാരെക്കാളും ശ്രേഷ്ഠമാണ് കാരണം അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു വരും പക്ഷേ സെമിറ്റിക് ശക്തികളുടെ എന്ന് പറഞ്ഞ് എന്നേക്കുമായിട്ടുള്ള ശാശ്വതവാസമാണ് അതിൻ്റെ കുഴപ്പങ്ങൾ വേറെയുണ്ട് അതുപോലെ നക്ഷത്രങ്ങളാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നതെന്ന് പറയുന്ന ഒരു തെറ്റായ വിശ്വാസം ജ്യോതിഷർ പ്രചരിപ്പിക്കുന്നുണ്ട് പ്ലാനറ്റ്സ് വിൽ ഡിസൈഡ് അവർ ഫ്യൂച്ചർ ഒരിക്കലുമല്ല അപ്പം കർമ്മശാസ്ത്രം എന്താണ് കർമ്മസിദ്ധാന്തം എന്താണ് സനാതനം കർമ്മസിദ്ധാന്തമാണ് മുന്നോട്ട് വയ്ക്കുന്നത് സാമന ജനത ഇവരുടെ പുറകെയാണ് ഇവരുടെ കൂട്ടത്തിൽ പോയി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജയവിജയന്മാരുടെ കാര്യം ആലോചിച്ച് നോക്കും ജയവിജയന്മാർ രണ്ട് പ്രശസ്ത ഗായകരാണ് ജയൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു വിജയൻ നേരത്തെ മരിച്ചു രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ലഗ്നം തോടുകൂടി ജനിച്ചവരാണ് നവാംശവും അതുപോലെയാണ് പ്ലാനറ്റ്സാണ് നമ്മുടെ എല്ലാ ഫലങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ അവർക്കൊരേപോലെ ഫലങ്ങൾ വരേണ്ടതല്ലേ ഇപ്പം കർമ്മസിദ്ധാന്തം എന്ന് പറയുന്ന അത്യുജ്ജലമായ ദർശനോട് മറയ്ക്കപ്പെടുകയാണ് നമ്മൾ അതിനെ ജാഗ്രത പാലിക്കണം അതുപോലെ ഈശ്വരനെ ഗുരുപരമ്പരകളുടെ ധർമ്മത്തോട് പ്രതിബദ്ധതയില്ലാത്ത ജനത കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നവർ ഇപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ധാരാളം പേരൊക്കെ തൊഴുന്നത് കാണാം അതിൽ എല്ലാവരും അവ അവഹേളിക്കാൻ ഞാൻ തയ്യാറല്ല യഥാർത്ഥ ഭക്തരുണ്ടായിരിക്കാം പക്ഷേ ഭൂരിഭാഗം പേർക്കും എന്തെങ്കിലും ദാരിദ്ര്യം വരുമ്പോഴോ രോഗം വരുമ്പോഴോ വിവാഹം നടന്നില്ലെങ്കിലോ സന്താനം ഉണ്ടായില്ലെങ്കിലോ മാത്രം ദൈവത്തെ വിളിക്കുകയും അത് കഴിഞ്ഞാൽ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ പറയുകയും ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മുടെ ധർമ്മത്തോടും ഈശ്വരനോടും ഗുരുപരമ്പരകളോടും പ്രതിബദ്ധതയില്ലായ്മ വലിയൊരു ശാപമാണ് അതിൻ്റെ കുറ്റം മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല കാരണം അവർ അതിലുള്ളവരാണ് അവരുടെ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവർക്ക് അവരുടെ ദൈവത്തോടും യേശു ക്രിസ്തുവിനോടും അല്ലെങ്കിൽ മുഹമ്മദ് നബിയോടും അവരുടെ മതത്തോടുമുള്ള ആ ഒരു പ്രതിബദ്ധത എങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ് പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ നീങ്ങുന്നത് അവരുടെ മോശമായ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ വർണ്ണത്തെ ജാതിയാക്കി ചിത്രീകരിക്കുക അതുപോലെ മഹത്തായ കർമ്മസിദ്ധാന്തത്തെ ജാതി വ്യവസ്ഥയായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു കുഴപ്പമാണ് അതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ പല യുക്തിവാദികളും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജാതി വേറെ വർണ്ണം വേറെ കർമ്മസിദ്ധാന്തം വേറെ അത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ എല്ലാം ഒന്നാണെന്നൊരു തെറ്റായ ചിന്താഗതി എല്ലാം ഒന്നാണെങ്കിൽ എന്തിനാണ് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയുന്നത് നന്മയുടെ ശക്തികളും തിന്മയുടെ ശക്തികളും വ്യാവഹാരിക ലോകത്തിലുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഇല്ലെങ്കിൽ എന്തിനാണ് ശങ്കരാചാര്യ വാദിക്കാൻ പോയത് പുസ്തകം എഴുതാൻ പോയത് അപ്പം ഇതിനെ മറന്നുകൊണ്ട് എല്ലാം ഒന്നാണെന്ന തരത്തിലുള്ള സർവദൈവവാദം അത് ഫിലോസഫിയിൽ പറയുന്ന പാൻതീസം എന്നാണ് അതല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വാദമാണ് ഇമ്മനൻ്റ് തിയറിയാണ് വാദവും സർവവ്യാപി സിദ്ധാന്തവും സർവ്വദൈവവാദം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അത് അദ്വൈത വേദാന്തവും ബെർക്കിലിയൻ സബ്ജക്റ്റീവ് ഐഡിയലിസവും തമ്മിൽ തമ്മിൽ കുഴങ്ങുന്ന പോലെയാണ് അത് വ്യക്തമായി നമ്മൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് അതുപോലെ അവതാരവാദം അവതാരവാദം നല്ലത് തന്നെയാണ് കാരണം മനുഷ്യരാശിക്ക് വേണ്ടി ഈശ്വരനോ അല്ലെങ്കിൽ ഈശ്വരൻ അത്രയും എത്തിയ മഹാത്മാക്കളോ മുക്താത്മാക്കളോ ഇറങ്ങി വരും നല്ലത് തന്നെ പക്ഷേ അവർ വന്നാലേ എല്ലാം ശരിയാകൂ നമുക്കൊന്നും ചെയ്യാനില്ല അവർ വന്നോട്ടെ എന്നൊരു അപകടപരമായ ചിന്താഗതിയുണ്ട് അതുകൊണ്ട് ബൗദ്ധിക പ്രശ്നമാണ് ഇന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്ന എന്താണ് അവരോരോരുത്തരും അവർ ക്രിസ്ത്യാനിയാകുന്ന നിമിഷം മുതൽ മുസ്ലീമാകുന്ന നിമിഷം മുതൽ അവനൊരു കടമയുണ്ടെന്ന് കരുതി മുന്നോട്ട് പോവുകയാണ് ഒരു അവതാരം വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നില്ല അവർക്ക് ചെയ്യാനുള്ള മുഴുവൻ ചെയ്യുന്നു പക്ഷെ നമ്മൾ കൽക്കി വരട്ടെ എല്ലാം ശരിയാവും നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക എന്നുള്ള അപകടകരമായ വാദമാണ് നല്ല അവതാര അവതാരവാദത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് അതുപോലെ വേറൊരു വാദം സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട എന്ന വാദമാണ് സനാതനധർമ്മത്തിൻ്റെ എസൻസ് ധർമ്മ തത്വം ഒരിക്കലും നശിക്കില്ല പക്ഷെ സനാതനധർമ്മം എന്ന ശാസ്ത്രം അതിൻ്റെ മാർഗം നമ്മൾ ആചരിച്ചില്ലെങ്കിൽ പ്രചരിപ്പിച്ചില്ലെങ്കിൽ നശിച്ചു പോകും അതുകൊണ്ടാണ് സനാധർമ്മം നൽകുമ്പോൾ തന്നെ ശ്രീ പരമേശ്വരം പറഞ്ഞത് പഞ്ചകർത്തവ്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ അധ്യയനം അനുഷ്ഠാനം പ്രചാരണം അധ്യാപനം സംരക്ഷണം ഈ പഞ്ചകർത്തവ്യങ്ങൾ ഈ ശാസ്ത്രത്തോട് ചെയ്തില്ലെങ്കിൽ ഈ ശാസ്ത്രം അറിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനില് പണ്ട് സനാതനം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അവസ്ഥ എന്താണ് പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിലെ അവസ്ഥ എന്താണ് ബംഗ്ലാദേശിലെ അവസ്ഥ എന്താണ് നാഗാലാൻഡിലെ അവസ്ഥ എന്താണ് കാശ്മീരിലെ അവസ്ഥ എന്താണ് മതം കഴിഞ്ഞാൽ ഈ ധർമ്മത്തിനോടുള്ള പഞ്ചകർത്തവ്യങ്ങൾ ചെയ്യാതിരുന്നാൽ അവിടെയൊക്കെ മറിഞ്ഞുപോകും പക്ഷേ പ്രപഞ്ച പ്രപഞ്ചധർമ്മ നിലയിൽ സനാതനം നിലനിൽക്കും അതല്ലല്ലോ കാര്യം ഇവ നമ്മൾ വ്യത്യാസം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ ആചാര്യന്മാർ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ അനുഭവം കൊണ്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഉപദേശിക്കുകയല്ല നമ്മുടെ ഇതുവരെയുള്ള കുറേ ആൾക്കാരെ കാരണം ഈ ഇവിടെയുള്ള സന്യാസിമാരുടെ ആശ്രമങ്ങളിൽ പലതും വരുന്നത് സജ്ജനങ്ങളായിരിക്കും പഠിക്കാൻ വരുന്നവരായിരിക്കും നമ്മുടെ ആശയവിദ്യാ സമയത്ത് വരുന്ന അങ്ങനെയല്ല അടിമുടി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ പോലും ദേഷ്യമുണ്ടായി ഭാരതത്തോട് വരെ ഒരു വിരോധമായിട്ട് വരുന്നവരാണ് പലരും അച്ഛനോടും അമ്മയോടും ദേശത്തോടും ജനതയോടൊക്കെ വിരോധമുള്ള പലരോടുമായിട്ടും സംസാരിക്കട വന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ആരും മഹാ സന്യാസിമാർ ഉപദേശിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ അനുഭവമാണ് അനുഭവം കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് അതുപോലെ മാമൂൽ വാദങ്ങൾ ജാതി ഇപ്പോഴുമുണ്ട് ജാതി എന്ന് പറഞ്ഞ നമ്മൾ അതിനെ അവഗണിക്കാൻ പാടില്ല ജാതി ജാതിബോധമൊക്കെ വിട്ട് വിട്ടെങ്കിൽ ഇപ്പോഴും ആ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ജാതിവാദം അതുപോലെ പഴയതെന്തോ നന്നാണ് നല്ലതാണ് സംസ്കൃതത്തിൽ എഴുതി വെച്ചാൽ എല്ലാം ശരിയാണെന്ന് തെറ്റായ ചിന്താഗതിയുണ്ട് അതുപോലെ പഴയതെല്ലാം നല്ലതാണെന്നുള്ളതുണ്ട് പിന്നെ ചിലർ കുലാചാരം നാട്ടാചാരം ഗോത്രാചാരം തുടങ്ങി തുടങ്ങിയവയ്ക്ക് സനാതനധർമ്മത്തേക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതിൻ്റെ കുഴപ്പം പല അനുഭവിച്ചിട്ടുണ്ട് പണ്ട് കണ്ണൂരിലെ ചിറക്കൽ രാജാവിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി കുളത്തിൽ പോയി ഒരു മുസ്ലിമാണ് രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തുമ്പോൾ കൈ പിടിച്ചാണ് രക്ഷപ്പെടുത്തിയത് അതുപോലെ നാണം വരയ്ക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊടുക്കുകയും ചെയ്തു ചെയ്തത് നല്ല കാര്യമാണ് മുസ്ലിം ചെയ്തതാണ് നല്ല കാര്യമാണ് അതിന് രാജാവ് അദ്ദേഹത്തിന് പാരിതോഷ്യങ്ങൾ നൽകി യാത്ര അയക്കണമായിരുന്നു അതിന് പകരം ചെയ്തത് അന്നത്തെ അവിടെ ചടങ്ങ് വിവാഹം കൈപിടിച്ചു കൊടുക്കൽ വഴിയാണ് പണിഗ്രഹണം വസ്ത്രം കൊടുത്താൽ കല്യാണം കഴിച്ചു എന്നാണ് താലി താലിയല്ല അപ്പോൾ ഈ ചടങ്ങുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇദ്ദേഹം കൈപിടിച്ച് കയറ്റി ചെയ്തുകൊണ്ടും അതായത് വസ്ത്രം കൊടുത്തത് കൊണ്ടും അത് വിവാഹമായിട്ട് വ്യാഖ്യാനിച്ച് ഇഷ്ടമില്ലാത്ത ആ കുട്ടിയെ പടിയിറക്കി പിണ്ടം വെച്ച് അറയ്ക്കൽ രാജവംശം ഉണ്ടാക്കി അവിടെ നിന്നാണ് അറയ്ക്കൽ രാജവംശം ഉണ്ടാക്കുന്നത് എല്ലാ പക്ഷേ നമ്മുടെ സനാതനത്തിൽ ഒരാൾ പോകുമ്പോൾ വിഷമിക്കാത്തവർ പക്ഷേ ആചാരത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് അങ്ങനെ അകറ്റി അവർക്കെല്ലാ രാജപദവി വരെ കൊടുത്തു രക്തം ചിന്താതെ ആക്രമണം നടത്താതെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഏകരാജ്യം ആദ്യത്തെ രാജ്യം അറയ്ക്കൽ രാജവംശ രാജവംശമാണ് കണ്ണൂരിൽ ആദ്യമൊക്കെ നല്ല ബന്ധമായിരുന്നു പിന്നീട് ഇസ്ലാം പഠിച്ചപ്പോൾ ഹദീസുകൾ പഠിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ ജീവിതം പഠിച്ചപ്പോൾ ഒരു കാഫിറായ രാജാവിനെ വണങ്ങാൻ പാടില്ലെന്ന ചിന്താതി വളർന്നു വളർന്നു വന്ന് അവസാനം ഇവിടെ ആക്രമിക്കാനായിട്ട് ഹൈദരാലിയെ വിളിച്ചു വരുത്തിയത് പോലും ഇദ്ദേഹമാണ് അങ്ങനെ ഈ ചിറക്കൽ രാജവംശം എന്ന് പറയുന്ന കോലത്തിൽ വംശം തന്നെ നശിപ്പിക്കപ്പെട്ടു അന്ന് വന്ന ഹൈദരാലിയുടെ പടയാളികളെക്കാൾ കൂടുതൽ നമ്മുടെ ഹിന്ദു ജനതയെ ദ്രോഹിച്ചത് അറയ്ക്കൽ രാജവംശയുടെ പടയാളികളായിരുന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ കൊടുത്തതിൻ്റെയൊക്കെ ഫലം കിട്ടി തിരിച്ചു കിട്ടി നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഇതെല്ലാം ആഭ്യന്തര പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർ അതിനെ ഉപ അതിനെ ചൂഷണം ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അതുപോലെ അനാചാരങ്ങൾ ആവശ്യമില്ലാത്ത അനാചാരങ്ങൾ അർത്ഥമറിയാത്ത ആചാരങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതുപോലെ ധൂർത്ത് അദ്ദേഹം ധർമാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചു ധൂർത്ത് ആഡംബരത്തിൻ്റെ കാര്യങ്ങൾ സ്വർണ കുടിമരം അതുപോലെ സ്വർണ്ണ നിലവിളക്ക് രത്ന തുലാഭാരം ആന നടക്കിരുത്തുക കരിമരുന്ന് പ്രയോഗം അതുപോലെ ഗുരുവായൂരപ്പൻ്റെ കൊണ്ട ഫ്ലാറ്റ് കൊടുക്കുക ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്ന് മുഷിയുമ്പോൾ താമസിക്കാൻ വേണ്ടിയായിരിക്കും അതുപോലെ ഇടയ്ക്കൊന്ന് താമസിക്കാൻ വേണ്ടി കൊണ്ട് കാറിൻ്റെ കീ കൊടുക്കുക പക്ഷേ ഗുരുവായൂരപ്പൻ്റെ എന്ത് എന്തിനു വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നത് ആ ധർമ്മത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി തിരിഞ്ഞു നോക്കാതിരിക്കുക ഈ പണം ആരാണ് ഉപയോഗിക്കുന്നത് പോലും അറിയാതെ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനൊക്കെ നമ്മുടെ കുഴപ്പമാണ് ഇത് മറ്റുള്ളവരുടെ കുഴപ്പങ്ങളൊന്നുമല്ല അതുപോലെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട് അല്ല അതുപോലെ എതിരാളികൾക്ക് നമ്മൾ അടിക്കാൻ വടികൊടുക്കുന്നവരുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി പറയാനൊന്നും നേരെയില്ല കാരണം ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം ആഭ്യന്തര പ്രശ്നങ്ങളാണ് ബാഹ്യ ബാഹ്യപ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ബാഹ്യ ശക്തികൾ നിശ്ചിത താല്പര്യക്കാർ മുതലെടുക്കുന്നുണ്ട് അതാണ് ക്രിസ്തു മോഹത്തിൻ്റെയും ഇസ്ലാം മോഹത്തിൻ്റെയും മെക്കാളയിസത്തിൻ്റെയും അതുപോലെ ഇപ്പം പുതുതായിട്ട് മുളച്ച് മുങ്ങിയി മുളച്ച് പൊങ്ങിയിരിക്കുന്ന ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അതുപോലെ ഫെമിനിസം അരാജകവാദം മനുഷ്യാവകാശത്തിൻ്റെയും പരിസ്ഥിതി പ്രശ്നത്തിൻ്റെയും ദളിത് പ്രശ്നത്തിൻ്റെയും മറവിൽ ഇവർ കടന്നുകൂടി ധാരാളം ബ്രെയിൻ വാഷിങ് ചെയ്യുന്നുണ്ട് അതുപോലെ ഭാരതത്തിനുള്ളിൽ തന്നെ ജനതകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്നുണ്ട് മതപരിവർത്തനം ചെയ്യുന്നുണ്ട് രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും എതിരാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഗൾഫിലെ ഗൾഫ് നാടുകളിൽ ചെയ്യുന്ന എല്ലാവിധ കുഴപ്പങ്ങളെയും താലിബാൻ്റെ നാട്ടിൽ ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും ന്യായീകരിക്കും ഇതേ ആൾക്കാർ തന്നെ നമ്മുടെ ദ്രോഹം ചെയ്തവരെ ജയിലിലിടുമ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി ഇതേ ആൾക്കാർ അതേ പേജുകളിൽ ശബ്ദമുയർത്തും ഇങ്ങനെ നിരവധി ഇരട്ടത്താപ്പുകൾ അത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഓരോ ദിവസവും പുതിയ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ ഇറക്കേണ്ടതാണ് അങ്ങനെ അതിനൊക്കെ കൂടെ പിടിക്കുന്ന ആൾക്കാർ ഗവൺമെൻറ് തലത്തിലും കോ മാധ്യമങ്ങളുടെ പൊതുജനങ്ങളുടെ വോട്ടർമാർ പൊതുജനങ്ങളാണല്ലോ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്യോഗസ്ഥരുടെ സാംസ്കാരിക നായകന്മാരുടെ ഇതിനെ ഒത്താശ ചെയ്യുന്ന സമീപനങ്ങൾ ഇതൊക്കെ ബാഹ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ ആഭ്യന്തരവും ബാഹ്യവുമായ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതമായ അറിവ് വച്ചും അനുഭവം വച്ചും ധാരാളം മഹത്വക്കളുടെ ചിന്തകൾ പരിചയപ്പെട്ടത് വച്ചും പറഞ്ഞാൽ നമ്മൾ അടിത്തട്ട് വരെ പോകാതെ ഒരു പരിഹാരം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നതിൻ്റെ സന്തോ ഒരു 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 നന്മയൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തിട്ട് വരെ നമുക്ക് വിരുദ്ധമായ എല്ലാ ആശയങ്ങളും ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അത് വളരെ സത്യമായ കാര്യമാണ് ഇപ്പോൾ അടുത്ത് തന്നെ അർഷവിദ്യാ സമാജത്തിൻ്റെ ആ പരിസര പ്രദേശങ്ങളിൽ ആയിരത്തോളം വീടുകൾ നമ്മുടെ ആൾക്കാർ കയറി ഇറങ്ങി അപ്പോൾ മനസ്സിലായ കാര്യം ഒരു ആറ് മാസം മതം മാറി ഒരു വരെയുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാരാരും ചെന്നില്ല എന്നല്ല എത്രയോ മഠങ്ങൾ എത്രയോ സന്യാസിമാർ എത്രയോ മഹത്തുക്കളുണ്ട് നമുക്ക് ഒരു അനൗദ്യോഗിക കണക്ക് പറഞ്ഞാൽ അറുപത് ലക്ഷം എഴുപത് ലക്ഷം സന്യാസിമാരുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ആറര ലക്ഷം ഗ്രാമങ്ങളേ ഉള്ളൂ എന്നു വെച്ചാൽ എത്രയേറെ നമുക്ക് ചെയ്യാൻ കഴിയും അടുത്തെട്ട് വരെ എത്താൻ പദ്ധതി നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എത്ര കോടി രൂപ നമുക്ക് ഫുൾ ടൈം മിഷണറിമാർ വാർത്തെടുക്കണം നമ്മൾ ആ സന്യാസിമാർ തന്നെ ആകണമെന്നില്ല സംവാദകരെ ഡിബേറ്റർമാർ ഇവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ചരിത്രത്തിൻ്റെ ആവട്ടെ നവോ അതുപോലെ നവോത്ഥാന ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം സാംസ്കാരിക ചരിത്രം സമകാലീന പ്രശ്നങ്ങൾ കമ്പാരറ്റീവ് റിലീജിയൻ സനാതനം പോലുള്ള കാര്യങ്ങളുള്ളവരെ പഠിപ്പിച്ച് ഒരു രണ്ടോ മൂന്നോ മാസത്തെ ക്യാമ്പ് നടത്തി പഠിപ്പിച്ച് അവരെ യോഗ്യരാക്കിയിട്ട് ഫുൾ ടൈം മിഷണറിമാരൊക്കെ വിടണം സന്യാസിമാർ അവരുടെ കാര്യം ചെയ്തോട്ടെ ഇത് ചരിത്രത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് കാരണം മിഷനറിമാരുണ്ടെങ്കിൽ മാത്രമേ ലോകത്തേക്ക് എത്തുകയുള്ളൂ ഇപ്പോൾ തന്നെ നൂറിലേറെ രാജ്യങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളാണ് എല്ലാ രാജ്യങ്ങളും ക്രിസ്തുമതം എത്തിയിട്ടുണ്ട് നൂറിലേറെ രാജ്യങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാൽ അപജയം ഉണ്ടാകുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും ക്രിസ് ഇസ്ലാം മതം എത്തിയിട്ടുണ്ട് അറുപതിലേറെ രാജ്യങ്ങൾ ഇസ്ലാം മത രാജ്യങ്ങളാണ് ഇവയ്ക്കൊക്കെ മുമ്പുണ്ടായതാണ് ആദ്യത്തെ മിഷണറി മതമായ ബുദ്ധമതത്തിന് പോലും മുമ്പുണ്ടായതാണ് സനാതന്മം എത്ര രാജ്യങ്ങളിലുണ്ട് നമ്മുടെ ഇവിടെ ഓരോ ദിവസവും ആൾക്കാർ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് എല്ലാവരും കൂടി നമ്മൾ അവരിലേക്ക് എത്തേണ്ടതല്ലേ അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് നാനൂറ് അഞ്ഞൂറ് വർഷം പോകുമ്പോൾ മതം മാറ്റപ്പെട്ടവരാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അപ്പോൾ മതം മാറ്റത്തിലൂടെ അവർ മതം മാത്രമല്ല മാറുന്നത് നമ്മളുടെ സംസ്കൃതിക്ക് തന്നെ വിരുദ്ധരായിട്ടുള്ള ബ്രെയിൻ വാഷിങ് പെട്ടു പോകുന്നു അവരെ നമ്മുടെ പാരമ്പര്യവും പൈതൃകം ഓർമ്മിപ്പിക്കുവാനും സനാതനും അവരുടെ കൂടെയാണെന്ന് ധരിപ്പിക്കാനും നമുക്ക് കഴിയണ്ടേ അതുപോലെ അയൽ രാജ്യങ്ങളിലേക്ക് എത്തേണ്ടേ കിണ്ണുന്തോ വിശ്വമാര്യോന്നല്ലേ പറഞ്ഞത് വിശ്വം മുഴുവൻ ലോകം മുഴുവൻ എത്തേണ്ടതാണ് നമ്മുടെ ധർമ്മം അപ്പോൾ അതിനുവേണ്ടി ഫുട്ടൈം മിഷണറിമാരെ വാർത്തെടുക്കണം അതുപോലെ തന്നെ ഓരോ വീടുകളിലും കയറിയിറങ്ങിയുള്ള പ്രവർത്തനം ഗൃഹസമ്പർക്ക പരിപാടി എന്നുള്ളത് ഏറ്റവും ബെസ്റ്റാണ് ഐ ടി മേഖലയൊക്കെ ഈ ഐ ടി മിഷനൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യണം അതോടൊപ്പം തന്നെ കാലഘട്ടത്തിൻ്റേതാ ഐ ടി യെ ഐ ടി മിഷൻ്റെ ശക്തിയെ നമ്മൾ വില കുറച്ച് കാണരുത് പക്ഷേ നേരിട്ടുള്ള സമ്പർക്കത്തിന് നേരിട്ടുള്ള സംഭാഷണത്തിനുള്ള ശക്തി വളരെ മൂല്യമുള്ളതാണ് അവിടെ ചെല്ലുമ്പോൾ വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫണ്ടിന് വേണ്ടിയോ മാത്രമായിരിക്കും നമ്മുടെ ആൾക്കാർ കയറി ഇറങ്ങുക വോട്ട് അല്ലെങ്കിൽ ഫണ്ട് നമ്മൾ അതിന് വേണ്ടി ആവരുത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മളെ കൊണ്ട് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള മനോഭാവത്തിലാവണം അവരെന്ത് ചീത്ത പറഞ്ഞാലും അപമാനിച്ചാലും അതിന് പ്രതികരിക്കരുത് ക്ഷമയോടുകൂടി നിൽക്കാൻ പറ്റണം കാരണം അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ മാതൃക കഥ അത്ര ഏറ്റവും വലിയ കിങ് മേക്കറായിരിക്കുമ്പോൾ പോലും ഏറ്റവും എളിയ പ്രവർത്തനം ചെയ്ത നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ മാതൃക നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് അതുപോലെ അപ്പോൾ അവർ ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ല അവർ ആട്ടിപ്പുറത്തേക്കലും പ്രശ്നമില്ല നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്ത് നമ്മൾ ഒടുക്കിയെന്ന് വിചാരിച്ചാൽ മതി നമ്മൾ തിരിച്ചു പറയാൻ നിൽക്കേണ്ട അപ്പോൾ അങ്ങനെ അപ്പോൾ അടുത്തിട്ട് വരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട തലമുറ നമുക്ക് വിരുദ്ധമായ എല്ലാ ആശയങ്ങളും അടുത്തിട്ട് വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആശ ഒഴികെ അപ്പോൾ അവിടെ എത്താനുള്ള സംവിധാനം പിന്നെ ആരും ചോദിക്കാനും പറയാനില്ലാത്ത സംവിധാനമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അടുത്തിട്ട് ഇവരെത്തുന്ന ബൂത്ത് തല പ്രവർത്തകർ നമുക്കുണ്ടാവണം അവരെ പതുക്കെ സത്സംഗം എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് വിളിക്കാൻ കഴിയണം ക്ലാസ്സുകളിലേക്ക് വിളിക്കാൻ കഴിയണം സനാതനധർമ്മവും ഇതരമതാരതമ്യവും സമകാലീന പ്രശ്നങ്ങളും ചരിത്രവും ഉൾപ്പെടെയുള്ള സിലബസ് അവർക്ക് പഠിപ്പിക്കാൻ കഴിയണം ഇത് പഠിച്ച ഹുട്ടൈമിഷനറിമാരുണ്ടാവണം മാതൃകാ ക്ഷേത്രങ്ങളുണ്ടാവണം ഇപ്പോഴത്തെ ക്ഷേത്രങ്ങൾ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മാതൃകാ ക്ഷേത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ ക്ഷേത്രത്തിലേക്ക് പലപ്പോഴും കടക്കാൻ പാടില്ല നമ്മുടെ ഭരണം വേറെയാണ് നമ്മളെ കിടത്തില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മാതൃക ഒരു ധ്യാനമുറി സ്വാ സ്വാമി വിവേകാനന്ദൻ്റെ സങ്കല്പത്തിലുള്ള ധ്യാനമുറിയാവുന്ന യഥാർത്ഥ ക്ഷേത്രം നടത്തിക്കൂട അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഉള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാനായിട്ടുള്ള വിവേകം വേണം അപ്പോൾ ഇതാണ് അർശ്വദ്യാ സമാജത്തിന് നിങ്ങളുടെ എല്ലാം അർഷവിദ്യാ സമാജത്തിൻ്റെ ഒരു അഭിപ്രായം നൽകി പറഞ്ഞതാണ് നിങ്ങളാരും ഉപദേശിക്കാനല്ല ഒരിക്കൽ പറയുന്നു നമുക്കെല്ലാവരും ഇതേ മേഖലയിൽ ശ്രദ്ധിച്ചാൽ ഒരു സംശയം വേണ്ട നിരാശപ്പെടേണ്ടതില്ല എല്ലാം അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമാണുള്ളത് നിരാശയുടെ ഒരു കണിക പോലും വേണ്ട നമ്മൾ പ്രയത്നിക്കാത്തത് കൊണ്ടാണ് വിജയിക്കാത്തത് മറ്റോ പ്രയത്നിച്ചു അതിൻ്റെ വിജയമുണ്ടായി നമ്മൾ ആ ഈശ്വരനെയും ഗുരുപരമ്പരകളെയും സനാധർമ്മത്തെയും നമ്മുടെ ബലിദാനികളെയും നമ്മുടെ പൂർവികന്മാരെയും നമ്മുടെ ജനതയും ലോക നന്മയ്ക്കും വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ഒരു സുദിനമുണ്ടാവട്ടെ ഇത്തരം സമ്മേളനങ്ങൾ അതിനോട് തുടക്കമായി തീരട്ടെ സമ്മേളനം നടത്തി ഇരുകയല്ല വേണ്ടത് സമ്മേളനത്തിലൂടെ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടതെന്നോടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശവിദ്യാ സമാജത്തിൻ്റെയും എൻ്റെയും പേരിൽ നന്ദി ഏർപ്പെടുത്തുന്നു നന്ദി പറയുന്നു എല്ലാം വിനീതമായ നമസ്കാരം നന്ദി